നമസ്കാരം, 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ. വളരെ വേഗം ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് ശമനം. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. മുല്ലപ്പെരിയാർ ഡാമിന്റെ 10 സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. ഇടുക്കി ഡാമിൽ ഓറഞ്ച് അലേർട്ട്. ജലനിരപ്പ് 2381 അടി പിന്നിട്ടു. മലമ്പുഴ പരപ്പാർ ഡാമുകളിലും തുറന്നു. മഴ കുറഞ്ഞതോടെ ചാലക്കുടി പുഴയോരത്ത് ആശങ്ക ഒഴിയുന്നു. വെള്ളക്കെട്ട് ദുരിതത്തിൽ കുട്ടനാടൻ മേഖല. ആലപ്പുഴയിൽ പ്രൊഫഷണൽ കോളേജുകളും അങ്കണവാടികളും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പത്തനംതിട്ടയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. PSC നാളെ നടത്താൻ നിശ്ചയിച്ച പ്ലസ് ടു പ്രാഥമിക പരീക്ഷകൾക്ക് മാറ്റമില്ല. തിരുവനന്തപുരം പൊന്മുടിയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പ്രദേശത്ത് മണ്ണ് മാറ്റാനുള്ള നടപടികൾ തുടങ്ങി. പത്തനംതിട്ട സീതത്തോട് മുണ്ടംപാറയിൽ ഭൂമി വിണ്ടുകീറി. വീടുകൾ അപകടാവസ്ഥയിൽ. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിൽ ജലനിരപ്പ് കൂടിയതിനാൽ മുക്കം നഗരസഭയിലെ കടകൾ ഒഴിപ്പിച്ചു. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 10 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ടു. കാണാതായത് ഗ്രാംപി സ്വദേശി അജിത്തിനെ. പുഴ മുറിച്ചു കിടക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്ന് സഹോദരങ്ങൾ. പത്തനാപുരം പിടവൂരിൽ കല്ലടയാറിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് പിടവൂർ സ്വദേശി മഹേഷ് ജി നായർ. സ്കൂബ ടീം മൃതദേഹം കണ്ടെത്തിയത് കടുവത്തോട് ഇടക്കടവ് പാളത്തിന് സമീപത്ത് നിന്ന്. പെരുവണ്ണാമൂഴിയിൽ സ്വർണ്ണക്കടത്ത് സംഘം തട്ടിക്കൊണ്ടുപോയ ഇർഷാദ് കൊല്ലപ്പെട്ടു. കൊയിലാണ്ടി കടപ്പുറത്ത് കണ്ടെത്തിയ മൃതദേഹം ഇർഷാദിന്റേതെന്ന് പോലീസ്. ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് ഇർഷാദിന്റെ കുടുംബം. കൊയിലാണ്ടിയിൽ കണ്ടെത്തിയ മൃതദേഹം മേപ്പയൂർ സ്വദേശി ദീപക്കിന്റേതല്ലെന്ന് വ്യക്തമായതോടെ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. തിരോധാനം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. നാദാപുരം കൺട്രോൾ റൂം DYSP അബ്ദുൾ മുനീറിന് ചുമതല. കേസ് അന്വേഷിക്കുക 10 സംഘം. വീണ്ടും സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ. കേരള സർവകലാശാല VC തെരഞ്ഞെടുപ്പിനായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണർ. UGC ചാൻസലറുടെയും പ്രതിനിധികൾ കമ്മിറ്റിയിൽ. സർവകലാശാല പ്രതിനിധികൾ കമ്മിറ്റിയിൽ ഇല്ല. പേര് നിർദ്ദേശിക്കുമ്പോൾ പ്രതിനിധിയെ ഉൾപ്പെടുത്തുമെന്ന് സൂചന. വിലക്കയറ്റ പ്രശ്നമുയർത്തി കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രക്ഷോഭം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ അറസ്റ്റ് വരിച്ചു. രാജ്യത്ത് ജനാധിപത്യം ഓർമ്മയായെന്ന് രാഹുൽ ഗാന്ധി. പാർലമെന്റിലും പ്രതിഷേധം. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. പലിശ നിരക്കുയർത്തി റിസർവ് ബാങ്ക്. ഭവന വാഹന വായ്പാ പലിശ ഉയരും. റിപ്പോ നിരക്കിൽ 0.5% വർധന. പലിശ നിരക്ക് ഉയർത്തുന്നത് തുടർച്ചയായ 3 തവണ. പണപ്പെരുപ്പ നിരക്ക് രാജ്യത്ത് ഇപ്പോഴും ഉയർന്ന നിലയിലെന്ന് RBI. ആഗോള സാമ്പത്തിക സാഹചര്യം പ്രവചനാതീതമെന്ന് ശക്തികാന്ത ദാസ്. ഫണ്ട് വകമാറ്റലിൽ മുൻ DGP ലോക്നാഥ് ബെഹ്റയെ മുഖ്യമന്ത്രി സംരക്ഷിച്ചതിന്റെ തെളിവ് പുറത്ത്. നടപടി വേണമെന്ന ധനവകുപ്പിന്റെ നിർദ്ദേശം തള്ളിയത് മുഖ്യമന്ത്രി. ബെഹ്റ ചട്ടലംഘനം നടത്തിയെന്ന വാദവും അവഗണിച്ചു. മന്ത്രിസഭാ യോഗത്തിന്റെ കുറിപ്പ് 24 എക്സ്ക്ലൂസീവ്. സിൽവർ ലൈൻ പദ്ധതിയിൽ കേരളം വ്യക്തത വരുത്തുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ വിശദീകരണം വേണം. കേരളത്തിന്റെ മറുപടി പരിശോധിച്ച് മാത്രം അന്തിമാനുമതിയെന്നും ലോക്സഭയിൽ കേന്ദ്രത്തിന്റെ മറുപടി. കേരളത്തിൽ 3 ദേശീയ ജലപാതകൾ യാഥാർത്ഥ്യമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കനത്ത മഴക്കിടെ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത കുടുംബം കോട്ടയം തിരുവാതുക്കളിൽ കനാലിൽ വീണു. 6 പ്രായമായ കുഞ്ഞുൾപ്പെടെ 4 രക്ഷപ്പെട്ടത് നാട്ടുകാരുടെ സമയോചിത ഇടപെടലിൽ. തിരുവനന്തപുരം പാറശാലയിൽ നിയന്ത്രണം വിട്ട ടിപ്പർ സ്കൂട്ടറിലിടിച്ച് 2 വയസ്സുകാരി മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ മാതാപിതാക്കൾ ചികിത്സയിൽ. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വീണ്ടും സ്വർണ്ണത്തിളക്കം. ഗുസ്തിയിൽ ബജ്രംഗ് പൂനിയയ്ക്കും സാക്ഷി മാലിക്കിനും സ്വർണം. വനിതാ വിഭാഗത്തിൽ അൻഷു മാലിക്കിന് വെള്ളി. ബംഗളൂരുവിൽ 4 കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് താഴേക്കിട്ട് കൊലപ്പെടുത്തിയ അമ്മ പിടിയിൽ. അറസ്റ്റിലായത് ദന്ത ഡോക്ടറായ സുഷമ ഭരദ്വാജ്. ഗുജറാത്തിലെ സബർകന്ദയിൽ പിഞ്ചുകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചുമൂടി. കൊടും ക്രൂരത. ഗാംഭൂയി ഗ്രാമത്തിൽ ഹിമന്ത് നഗർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം. സംസ്ഥാനത്തെ +1 ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടങ്ങി. പ്രവേശന നടപടികൾ ഇന്നലെ പ്രസിദ്ധീകരിച്ച ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് അനുസരിച്ച് താൽക്കാലിക പ്രവേശനമെങ്കിലും നേടാത്തവരുടെ അലോട്ട്മെന്റ് റദ്ദാകും. 2-3 ഘട്ട അലോട്ട്മെന്റുകൾക്ക് ശേഷം ഈ മാസം 25 ക്ലാസുകൾ തുടങ്ങും. അതിരപ്പള്ളി വനമേഖലയിൽ വീണ്ടും കാട്ടാനയെ അവശനിലയിൽ കണ്ടെത്തി. ആനയെ നിരീക്ഷിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ആവശ്യമായ ചികിത്സ നൽകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24
KSRTC ഡീസൽ പ്രതിസന്ധി പരിഹരിക്കാൻ നിർദ്ദേശവുമായി CMD. റിസർവേഷൻ ഇല്ലാതെ സൂപ്പർ ക്ലാസ് സർവീസുകൾ ഓടരുതെന്ന നിർദ്ദേശം. ഞായറാഴ്ച ഓർഡിനറി സർവീസുകൾ പൂർണ്ണമായും ഒഴിവാക്കും. ചൊവ്വാഴ്ചയോടെ ഡീസൽ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നും ബിജു പ്രഭാകർ. KSRTC പെൻഷൻ ഈ മാസം 25 നൽകണമെന്ന് ഹൈക്കോടതി. വിതരണം ചെയ്യേണ്ടത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ. ഉത്തരവ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റേത്. ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന 100 വിമാനത്താവളങ്ങളിൽ കേരളമില്ല. തമിഴ്നാടിന് 4, കർണാടകത്തിന് 3 വിമാനത്താവളങ്ങൾ. റീജിയണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിന് നൽകുന്ന കാര്യവും പരിഗണനയിൽ ഇല്ലെന്ന് കേന്ദ്രം. ഫെയിം ഇന്ത്യ ഫേസ് 2 പ്രകാരം കേരളത്തിന് 250 ഇലക്ട്രിക് ബസ്സുകൾ. കാസർഗോഡ് TKC എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അനുവദിച്ച കണ്ണൂർ സർവകലാശാല VC നടപടിക്ക് തിരിച്ചടി. കണ്ണൂർ VC ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപകർക്ക് നാളെ മുതൽ പണം മടക്കിക്കൊടുക്കുമെന്ന് മന്ത്രി VN വാസവൻ. കേരള ബാങ്കിൽ നിന്ന് 25 രൂപയും സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൽ നിന്ന് 10 രൂപയും അനുവദിക്കും. പ്രതിസന്ധിയിലായ സഹകരണ സംഘങ്ങളെയും ബാങ്കുകളെയും സഹായിക്കാൻ സഹകരണ ബാങ്കുകളുടെ സഞ്ചിത നിധി രൂപീകരിക്കുമെന്നും VN വാസവൻ. പാരമ്പര്യ വൈദ്യന്റെ കൊലപാതകത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. നിലമ്പൂർ CJM കോടതിയിൽ നൽകിയത് 3177 പേജുള്ള കുറ്റപത്രം. കേസിൽ മൊത്തം 12 പ്രതികൾ. ഈ വർഷത്തെ MBBS പ്രവേശനത്തിലെ NRI ക്വാട്ടയ്ക്ക് ഓപ്ഷൻ നൽകാൻ സമയം നീട്ടി ഹൈക്കോടതി. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ. അനുവദിച്ചത് 10 കൂടി. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ കുരങ്ങു വസൂരി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവിന് രോഗമുക്തി. എല്ലാ സാമ്പിളുകളും നെഗറ്റീവായി. പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. നാളെ ഡിസ്ചാർജ് ചെയ്യും. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി ഓഫീസുകളിലെ വിജിലൻസ് പരിശോധനയിൽ 733 നിയമനങ്ങൾ കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തൽ. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫീസിൽ കെട്ടിക്കിടക്കുന്നത് 66 ഫയലുകൾ. ഏറ്റവും കൂടുതൽ ഫയലുകൾ തീരുമാനമാകാതെ കിടക്കുന്നത് മലപ്പുറം ജില്ലാ ഓഫീസിൽ. കാസർഗോഡ് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇന്നും ഒരു വിഭാഗം പ്രവർത്തകരുടെ പ്രതിഷേധം. ഓഫീസ് ഉപരോധിച്ച് പ്രവർത്തകർ. പ്രശ്നപരിഹാരത്തിനായി ഇടപെട്ട് RSS നേതൃത്വം. തിരുവനന്തപുരം തൊളിക്കോട് പഞ്ചായത്തിൽ പ്രസിഡന്റും വാർഡ് മെമ്പറും തമ്മിൽ കയ്യാങ്കളി. ചെട്ടിയാമ്പാറ റോഡ് കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് സംഭവം. പ്രസിഡന്റ് VJ സുരേഷ്, പഞ്ചായത്ത് അംഗം H പ്രതാപനും തമ്മിലായിരുന്നു കയ്യാങ്കളി. തിരുവനന്തപുരത്ത് ഗൂണ്ടാ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. ബാറിൽ നിന്ന് മദ്യം നൽകാത്തതിന് വാൾ വീശി ഭീഷണി മുഴക്കി. സംഭവം തിരുവനന്തപുരം നന്ദാവനത്ത്. ബീഹാർ വ്യാജമദ്യ ദുരന്തത്തിൽ മരണം 9. 17 പേർക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. 11 പേർ ചികിത്സയിൽ. അന്വേഷണം ഊർജിതമെന്ന് പോലീസ്. അധ്യാപക നിയമന അഴിമതിയിൽ പാർത്ഥ ചാറ്റർജിയും അർപ്പിത മുഖർജിയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ. ഈ മാസം 18 വരെയാണ് കസ്റ്റഡി കാലാവധി. അർപ്പിതയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് ED കോടതി. രാജ്യത്തിന്റെ 14th ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നാളെ. ബംഗാൾ മുൻ ഗവർണർ ജഗദീപ് ധൻകർ NDA സ്ഥാനാർത്ഥി. ഗവർണറും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന കോൺഗ്രസ് നേതാവ് മാർഗരറ്റ് ആൽവെയാണ് പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥി. പാരസെറ്റമോൾ ഗുളികയായ Dolo 650 വൻതോതിൽ കുറിച്ചു നൽകാൻ മരുന്ന് കമ്പനി ഡോക്ടേഴ്സിന് 1000 രൂപ നൽകിയെന്ന് കണ്ടെത്തൽ. Dolo 650 ഉൽപ്പാദിപ്പിക്കുന്ന മൈക്രോ ലാബ്സ് കമ്പനിയിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്ത് ആദായ നികുതി വകുപ്പ്. പത്രാചൌൾ കുംഭകോണ കേസിൽ ശിവസേന MP സഞ്ജയ് റാവുത്തിന്റെ ഭാര്യ ഹർഷ റാവുത്തിന് ED നോട്ടീസ്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. തമിഴ്നാട്ടിലെ കാച്ചനം കൊലപാതക കേസിൽ 27 പേർക്ക് ജീവപര്യന്തം. കേസിനാസ്പദമായ സംഭവം നടന്നത് 2018. ക്ഷേത്ര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ കൊല്ലപ്പെട്ടത് 3 പേർ. ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 1.38 രൂപ വില മതിക്കുന്ന സ്വർണവും 800,000 രൂപ വില മതിക്കുന്ന സിഗരറ്റും പിടികൂടി. ദുബായിൽ നിന്നെത്തിയ 2 യാത്രക്കാർ അറസ്റ്റിൽ. ഡൽഹിയിൽ 25 ത്രിവർണ പതാകകൾ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഓഗസ്റ്റ് 14 ദേശീയ പതാക ഉയർത്തി എല്ലാവരും ദേശീയഗാനം ആലപിക്കണമെന്നും അരവിന്ദ് കെജ്രിവാൾ. ഹരിയാനയിൽ സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തി. ഷഹാബാദ് അംബാല ഹൈവേയിൽ IED കണ്ടെത്തിയത് ഉപേക്ഷിച്ച നിലയിൽ. ഒരാൾ പിടിയിൽ. തമിഴ്നാട്ടിൽ ശരീര സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. സ്പെഷ്യൽ ASA അടക്കം 5 ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. നടപടി നാഗപട്ടണം പോലീസ് സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിന് പിന്നാലെ. ഉദ്യോഗസ്ഥർ പങ്കെടുത്തത്
മയ്യാടും തുറയിൽ സ്വകാര്യ കമ്പനി സംഘടിപ്പിച്ച പരിപാടി. ഹിമാചൽ പ്രദേശിലെ ദംതാളിലെ ഹൈവേക്ക് സമീപം ഗ്രനേഡുകൾ ഉപേക്ഷ നിലയിൽ കണ്ടെത്തി. അവശിഷ്ടങ്ങൾക്കൊപ്പമാണ് ഗ്രനേഡുകൾ കണ്ടെത്തിയത്. അന്വേഷണം തുടങ്ങി. രാജ്യാന്തര വാർത്തകൾ. യു എസ് ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസിക്കും കുടുംബത്തിനും ഉപരോധം ഏർപ്പെടുത്തി ചൈന. നടപടി തായ്വാൻ സന്ദർശനത്തിന് പിന്നാലെ. തായ്വാനെ ഒറ്റപ്പെടുത്താൻ ചൈനയെ അനുവദിക്കില്ലെന്ന് യു എസ് ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി. തായ്വാനെ വളഞ്ഞ് ചൈന നടത്തുന്ന സൈനികാഭ്യാസം രണ്ടാം ദിവസവും തുടരുന്നു. നിരവധി തവണ ചൈനയുടെ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും തായ്വാൻ കടലിടുക്ക് കടന്നു. ചൈനയുടെ ഡ്രോണുകൾ തായ്വാനെ ചുറ്റി ചിത്രങ്ങൾ എടുക്കുന്നതായും റിപ്പോർട്ട്. ചൈനീസ് മിസൈലുകൾ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമാകുന്നുവെന്ന് ജപ്പാൻ. ചൈനീസ് സേന പ്രകോപനമുണ്ടാക്കുന്നുവെന്നും യുദ്ധവിമാനങ്ങളും കപ്പലുകളും അതിർത്തി ലംഘിച്ചുവെന്നും ഫുമിതോ കിഷിദ. ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ ആറാമത്തെ ക്രൂഡ് ഫ്ലൈറ്റിന്റെ വിക്ഷേപണം നടന്നു. പേടകത്തിലുള്ളത് 6 പേർ. വിക്ഷേപണം നടത്തിയത് പടിഞ്ഞാറൻ ടെക്സസ് മരുഭൂമിയിലെ ബ്ലൂസ് ബേസിൽ നിന്ന്. റഷ്യൻ ജയിലിൽ കഴിയുന്ന അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം ബ്രിട്ടനി ഗ്രെയ്നറിനെ 9 വർഷത്തേക്ക് ശിക്ഷിച്ച് മോസ്കോ കോടതി. മയക്കുമരുന്ന് കൈവശം വച്ചതിനും കടത്തിയതിനുമാണ് ശിക്ഷാ നടപടി. കോടതി വിധി അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. യുക്രൈനിലെ കരിങ്കടൽ തുറമുഖങ്ങളായ ഒഡേസയിൽ നിന്നും കോണോമോസ് തുറമുഖത്തു നിന്നും ധാന്യവുമായി 3 ചരക്ക് കപ്പലുകൾ പുറപ്പെട്ടു. 57,000 ടൺ ചോളവുമായാണ് കപ്പൽ അയർലൻഡിലേക്ക് യാത്ര തിരിച്ചത്. അമേരിക്കയിൽ ഇടിമിന്നലേറ്റ് 4 പേർ ഗുരുതരാവസ്ഥയിൽ. വൈറ്റ് ഹൌസിന് സമീപത്തുള്ള പാർക്കിൽ ഇരുന്നവർക്കാണ് ഇടിമിന്നലേറ്റത്. ഗസയിൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം. ആക്രമണത്തിൽ 1 കുട്ടിയുൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഗാസ ആരോഗ്യമന്ത്രാലയം. തായ്ലൻഡിലെ നിഷ ക്ലബിലുണ്ടായ വൻ തീപിടുത്തത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് തായ്ലൻഡ് പ്രധാനമന്ത്രി പ്രയൂത് ചാൻ ഓച്ച. അപകടത്തിൽ മരിച്ചത് 13 പേർ. തീപിടുത്തമുണ്ടായത് ചേൺപുരി പ്രവിശ്യയിലെ മൗണ്ടൻ ബി നൈറ്റ് സ്പോട്ടിൽ. സ്പോർട്സ് ന്യൂസ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കരുത്തരായ ആഴ്സണൽ ക്രിസ്റ്റൽ പാലസിനെ നേരിടും. മത്സരം ക്രിസ്റ്റൽ പാലസിന്റെ തട്ടകത്തിൽ വച്ച്. മുൻ ബെൽജിയൻ താരം ഫ്രാങ്ക് ദോവൻ കേരള ബ്ലാസ്റ്റേഴ്സ് സഹപരിശീലകനാവും. താരവുമായി കരാറിലെത്തി. താരം എത്തുന്നത് ബെൽജിയൻ ക്ലബായ ബിസ്കോട്ടിൽ നിന്ന്. ബാഴ്സലോണ വിടാനൊരുങ്ങി മധ്യനിര താരം അലക്സ് കൊള്ളാഡോ. പകരക്കാരുടെ ബെഞ്ചിലിരിക്കാൻ താല്പര്യമില്ലെന്ന് ക്ലബ് അധികൃതരെ അറിയിച്ച താരം. താരത്തിനെ ലോൺ അടിസ്ഥാനത്തിൽ സ്പാനിഷ് ക്ലബ് സെവിയയ്ക്ക് നൽകാനൊരുങ്ങി ബാഴ്സലോണ. ഹണ്ടൻ ന്യൂസിലേക്ക് തിരികെ. ഇനി ജില്ലാ വാർത്തകൾ. പെരുമാതുറ മുതലപ്പുഴയിൽ അഴിമുഖത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ അപകടം. മറിഞ്ഞത് കല്യാണി മാത എന്ന വള്ളം. കാട്ടാക്കട വിനോദ് ഭവനിൽ ആർ അപ്പു അന്തരിച്ചു. 72 വയസ്സായിരുന്നു. KSRTC റിട്ടയർഡ് ജീവനക്കാരനാണ്. നളിനിയാണ് ഭാര്യ. ഫ്ലവേഴ്സ് ഓണിയർ പ്രൊമോഷൻ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് വിവേക് എൻ മകനാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കി. DK മുരളി MLA ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ അന്തരിച്ച മുൻ MLA ജി പ്രതാപവർമ്മ തമ്പാന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ കൊല്ലം പേരൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി, കെ എൻ ബാലഗോപാൽ, PC വിഷ്ണുനാഥ് MLA, MM ഹസൻ എന്നിവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. പത്തനംതിട്ട തിരുവല്ല നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങളും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടികൂടി. റെയ്ഡ് വരും ദിവസങ്ങളിലും തുടരും. പത്തനംതിട്ട അടൂർ നഗരത്തിൽ വാഹനം കത്തിക്കൽ പരമ്പര നടത്തിയ പ്രതിപിടിയിൽ അറസ്റ്റിലായത് അമ്മകണ്ടകര സ്വദേശി ശ്രീജിത്ത്. പമ്പയാറിൽ ജലനിരപ്പുയർന്നതോടെ ചെങ്ങന്നൂർ പുത്തൻകാവിലും മുളക്കുഴ പഞ്ചായത്തിലെ തുലാക്കുഴിയിലും വെള്ളം കയറി. ഐക്കാട് പാളത്തിന്റെ ഇരുവശവും വെള്ളത്തിനടിയിലായി. ചെങ്ങന്നൂർ തന്നാട് പുത്തൻതോട് താൽക്കാലിക പാലം ഒലിച്ചുപോയി. വരട്ടാറിന് കുറുകെ നന്നാട് തിരുവണ്ടൂർ പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഒലിച്ചുപോയത്. തൊഴിലിടങ്ങളിൽ വനിതാ ജീവനക്കാർ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം EM രാധ. കോട്ടയം പൊൻകുന്നം വർക്കീസ് സ്മാരക ഹാളിൽ നടന്ന കേരള വനിതാ കമ്മീഷൻ അദാലത്തിൽ പരാതികൾ പരിഗണിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു EM രാധ. കനത്ത മഴയിൽ വെള്ളം വരവ് കൂടിയതോടെ പിറവം പുഴ കരകവിഞ്ഞു. പാടൂർ, കളമ്പൂർ, കക്കാട്, കാരൂക്കാവ് ഭാഗങ്ങളിലെ പാടശേഖരങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ആലുവയിൽ മെഡിക്കൽ ഷോപ്പിൽ തീപിടുത്തം. ഷോപ്പ് പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സും പോലീസും ചേർന്ന് തീയണച്ചു. എറണാകുളത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ച മദ്രസാധ്യാപകൻ അറസ്റ്റിൽ. പിടിയിലായത് ഇരമല്ലൂർ പുത്തൻപുര വീട്ടിൽ അബ്ദുൽ ഖാദർ. എറണാകുളം ചേന്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിക്ക് തുടക്കമായി. വാർഡിലെ തരിശുഭൂമികൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് കൃഷിക്ക് അനുയോജ്യമാക്കും.
സ്ത്രീകളെ അസഭ്യം പറഞ്ഞതിന് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടപടി. കേസ് എറണാകുളം കുന്നത്തുനാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എച്ച് അനൂപിനെതിരെ. തൃശൂർ മുളങ്ങുന്നത്തുകാവിൽ കനത്ത മഴയെ തുടർന്ന് വീട് തകർന്നു. കരാട്ടുപറമ്പിൽ വീട്ടിൽ അമ്മിണി ധർമ്മന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. ഡോക്ടർ എം പി സതീഷ് കുമാർ ഹോമിയോപ്പത്തിക് എക്സലൻസ് അവാർഡ് ഡോക്ടർ മുഹമ്മദ് അസ്ലത്തിന്. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്സ് കേരള സംസ്ഥാന പി ആർ ഒ ആണ്. 1,001 രൂപ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി മുംബൈയിൽ പിടിയിലായി. പിടിയിലായത് തൃശൂർ കാട്ടൂർ സ്വദേശി നന്നത്തുപറമ്പിൽ ഹരീഷ്. പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുപ്രവള്ളി ഗവൺമെന്റ് എൽ പി സ്കൂൾ പുതിയ കെട്ടിടം ഉദ്ഘാടനം നാളെ. നിയമസഭാ സ്പീക്കർ എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. 2021-22 വർഷത്തെ കായക്കൽ പുരസ്കാരം നേടിയ ആരോഗ്യ കേന്ദ്രങ്ങൾക്കുള്ള അനുമോദന ചടങ്ങ് നാളെ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രകലാ പുരസ്കാരം കലാമണ്ഡലം നാരായണൻ നമ്പീശന്. ഈ മാസം 18 മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. മലപ്പുറം താലൂക്ക് ആശുപത്രിക്ക് മാതൃശിശു സൗഹൃദ ഇനീഷ്യേറ്റീവ് സർട്ടിഫിക്കേഷൻ. ജില്ലയിൽ യോഗ്യത കരസ്ഥമാക്കുന്ന മൂന്നാമത്തെ ആശുപത്രിയാണ് ഇത്. തപാൽ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിനെതിരെ സംയുക്ത സമരസമിതി നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം മലപ്പുറത്ത് വാഹന ജാഥ പര്യടനം തുടങ്ങി. ഗ്രന്ഥശാല സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ പ്രമോദ് ദാസ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം നാടുകാണി ചുരത്തിൽ ജാറത്തിനു സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിനും ലോറിക്കും മുകളിൽ മരം വീണു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോഴിക്കോട് തിരുവമ്പാടി പഞ്ചായത്തും കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും ചേർന്ന് തിരുവമ്പാടിയിൽ ഗ്രാമ അദാലത്ത് സംഘടിപ്പിക്കുന്നു. ഈ മാസം 29 പഞ്ചായത്ത് ഹാളിൽ വച്ചാണ് അദാലത്ത്. കോഴിക്കോട് താമരശ്ശേരിയിൽ 5 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി മധ്യവയസ്കൻ പിടിയിൽ. അറസ്റ്റിലായത് ഉമ്മരം സ്വദേശി കയ്യേലിക്കുന്നുമേൽ നാസർ. മാനന്തവാടി നെടുംപുയിൽ ചുരം തകർന്ന് ഗതാഗതം നിലച്ചതിനാൽ പെരിയ ചന്ദനത്തോട് ഇരുമനത്തൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി കെ എസ് ആർ ടി സി സർവീസ് ആരംഭിക്കണമെന്ന് ഒ ആർ കേളു എം എൽ എ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് ശാസ്ത്രീയമായി പുനഃസംഘടിപ്പിക്കണമെന്നാണ് ആവശ്യം. തിരുനെല്ലിയിൽ 16-കാരി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് മുള്ളത്തുപാളം സ്വദേശി എം എം റാസിൽ. പോക്സോ കേസ് ചുമത്തിയാണ് അറസ്റ്റ്. വയനാട് മൈലമ്പാടിയിലെ കടുവ സാന്നിധ്യത്തെ തുടർന്ന് പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കെ സി വൈ എം ബത്തേരി മേഖലാ സമിതി. ജനങ്ങളുടെ ജീവൻ സ്വത്തിനും ഉപജീവന മാർഗ്ഗങ്ങളും സംരക്ഷിക്കണമെന്ന് മേഖലാ പ്രസിഡന്റ് ആൻസിബിൾ വാഴപ്പള്ളിത്തട്ടിൽ. വയനാട് മുത്തങ്ങയിൽ 15 കിലോമീറ്റർ നീളുന്ന വനയാത്രയ്ക്ക് 2 പുതിയ ബസ്സുകൾ സജ്ജമാക്കി വനംവകുപ്പ്. ബസ്സുകൾ വനപാതയിൽ ഇറക്കാനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിലെ സജീവാംഗങ്ങളായ തൊഴിലാളികളുടെ കുട്ടികൾക്ക് പഠന സഹായ കിറ്റുകൾ വിതരണം ചെയ്തു. കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ എൻ തൊടി മുജീബ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ആറളം ഫാമിൽ പണിമുടക്കുമായി തൊഴിലാളികളും ജീവനക്കാരും. 3 മാസമായി വേതനം ലഭിച്ചിട്ടില്ലെന്ന് പരാതി. സംസ്ഥാന അതിർത്തിയായ കൂട്ടുപുഴയിൽ പരിശോധന. കണ്ണൂർ ഇരിട്ടി മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമെന്ന സംശയത്തെ തുടർന്നാണ് പരിശോധന. കണ്ണൂർ ഇരിട്ടി ആറളം ഫാമിൽ അവശനിലയിൽ കണ്ടെത്തിയ മലമാൻ ചത്തു. കൊട്ടിയൂരിൽ നിന്നുള്ള വനപാലകൻ സ്ഥലത്തെത്തി ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാസർഗോഡ് നീലേശ്വരത്ത് 25 ഗ്രാം എം ഡി എം എയുമായി 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് കണ്ണൂർ പഴയങ്ങാടി സ്വദേശി നിഷാം, തോട്ടട സ്വദേശി മുഹമ്മദ് താഹ എന്നിവർ. വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ച് കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് റോട്ടറി ക്ലബും ഹോസ്ദുർഗ് പോലീസും. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അമ്പലത്തറയിൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ബേക്കൽ ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പടന്നയിൽ തെരുവുനായ ശല്യം രൂക്ഷം. കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് നായയുടെ കടിയേറ്റു. പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും ഇടപെട്ട് നാട്ടുകാരുടെ ആശങ്കയകറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. ദ്രൗപദി മുർമു രാഷ്ട്രപതിയായി സ്ഥാനമേറ്റതിന് പിന്നാലെ ഔദ്യോഗിക വസതിയായ രാഷ്ട്രപതി ഭവനിൽ മാംസാഹാരം വിളമ്പുന്നത് പൂർണ്ണമായി വിലക്കിയെന്ന് പ്രചാരണം. എല്ലാ ദിവസവും പുലർച്ചെ 4 മണിക്ക് ദ്രൗപദി മുർമു പ്രത്യേക പൂജ ചെയ്യുന്നതുകൊണ്ടാണ് മാംസാഹാരം വിലക്കിയതെന്ന് പ്രചരിക്കുന്നു. എന്നാൽ ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ട്വിറ്റർ ഹാൻഡലിലൂടെ വ്യക്തമാക്കി. വീണ്ടും 100 ന്യൂസിലേക്ക്. ഇനി നാളത്തെ വാർത്തകൾ. തിരുവനന്തപുരം മലയങ്കീട് പഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 6-ാം വാർഡ് ഗ്രാമസഭ നാളെ ചേരും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഗ്രന്ഥശാല ഹാളിലാണ് യോഗം. പട്ടികജാതി ക്ഷേമ സമിതി കാസർഗോഡ് ജില്ലാ പഠന ക്യാമ്പ് നാളെ പടന്നക്കാട് കാർഷിക കോളേജിൽ നടക്കും. രാവിലെ 10 മണിക്ക് CPIM ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പനത്തടി ഏരിയ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് സംസ്ഥാന ട്രഷറർ ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്യും.
തളിപ്പറമ്പ് താലൂക്ക് വികസന സമിതി യോഗം നാളെ ചേരും. രാവിലെ 10:30 താലൂക്ക് ഓഫീസ് ഹാളിലാകും യോഗം ചേരുക. സംസ്കൃത സംഘം പാലക്കാട് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നാളെ പട്ടാമ്പി GMLP സ്കൂളിൽ നടക്കും. രാവിലെ 9:30 മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹൺഡ്രഡ് ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.